ഹലോ, എല്ലാവർക്കും ജോളീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇസ്രായേൽ യാത്രയിൽ ഇന്ന് നമ്മൾ കാണുന്നത് യേശുവിനെ സാത്താൻ പരീക്ഷിക്കാൻ കൊണ്ടുപോയ മലയിലാണ്. ദ മൗണ്ട് ഓഫ് ടെംപ്റ്റേഷൻ, പ്രലോഭനമല എന്ന് പറയുന്ന മലയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് യെരുശലേമിൽ നിന്ന് യെരിഹോയിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഈ വഴികളിലൂടെയൊക്കെയാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് സഞ്ചരിച്ചിട്ടുള്ളത്. യഹൂദയ മരുഭൂമിയുടെ ഭാഗമാണ് ഈ യെരിഹോ അഥവാ ജെറീഖോ എന്ന് പറയുന്ന സ്ഥലമെങ്കിലും ഇസ്രായേലിലെ ജെറുസലേമിനെ അപേക്ഷിച്ച് ഈ ഭാഗത്ത് കൂടുതലായി കിണറുകളും നീരുറവകളും ഒക്കെ ഉണ്ട്. ഇവിടെ അതുകൊണ്ട് തന്നെ നല്ല കൃഷിസ്ഥലവുമാണ് ഈ ഭാഗം. യേശുവിൻ്റെ കാലത്ത് വളരെയധികം ഫലഭൂയിഷ്ഠമായ ഒരു പ്രദേശമായിരുന്നു ഈ യെരിഹോ അഥവാ ജെറീഖോ എന്ന് പറയുന്ന സ്ഥലം. ഇസ്രായേൽ ജനം നെബോ പർവ്വത താഴ്വരയിൽ നിന്നും ആദ്യമായി വന്ന് പാർത്തതും ഈ ജെറീഖോ എന്ന സ്ഥലത്താണ്. ഇവിടെയുള്ള മലയുടെ താഴ്വാരം വളരെ ഫലഭൂയിഷ്ഠമായ പ്രദേശമായിരുന്നു. ആ സമയത്താണ് സാത്താൻ യേശുവിനെ പരീക്ഷിക്കുന്നതിനായിട്ട് ഈ മലയുടെ മുകളിൽ കൊണ്ടുപോയത്. 40 രാവും പകലും ഉപവസിച്ച യേശുവിനെ പിശാച് ഈ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയ ശേഷം എന്നെ വീണ് നമസ്കരിച്ചാൽ ഈ കാണുന്ന രാജ്യവും രാജ്യങ്ങളും ലോകങ്ങളും നിനക്ക് സ്വന്തമായി തരാം എന്നാണ് പറഞ്ഞത്. യേശു ഉടനെ സാത്താനോട് എന്നെ വിട്ടുപോക എന്ന് കൽപ്പിച്ചു. അങ്ങനെ പിശാച് യേശുവിനെ വിട്ടുപോയി എന്നാണ് ബൈബിളിൽ പറയുന്ന സംഭവം. ഈ കാണുന്നതാണ് മൗണ്ട് ഓഫ് ടെംപ്റ്റേഷൻ അഥവാ പ്രലോഭനമല എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴ്വാരം കണ്ടാൽ അറിയാം, വളരെ ഫലഭൂയിഷ്ഠമായ കൃഷിസ്ഥലമാണ്. വളരെ സ്വാദിഷ്ടമായ പഴവർഗ്ഗങ്ങളാണ് ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നത്. ഈ മലയുടെ മുകളിൽ ഇപ്പോൾ ഒരു മൊണാസ്ട്രിയാണ് ഉള്ളത്. അതിൽ ചെറിയ ഗുഹകൾ പോലെയുള്ള ഭാഗമൊക്കെ കാണുന്നുണ്ട്. പഴയ കാലത്ത് ആ ഗുഹകളിൽ മനുഷ്യർ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ വളരെ നല്ല സ്വാദിഷ്ടമായ ഫലവർഗ്ഗങ്ങൾ നമുക്കിവിടെ നിന്ന് വാങ്ങാൻ കിട്ടുന്നുണ്ടായിരുന്നു. അത്തിപ്പഴവും അതുപോലെ ഡേറ്റ്സ്, ഈത്തപ്പഴവും മറ്റുമൊക്കെ ഇവിടെ നമുക്ക് വാങ്ങാൻ കിട്ടി. എന്തായാലും നമ്മൾ ദൂരെ നിന്ന് ഈ മൗണ്ട് ഓഫ് ടെംപ്റ്റേഷൻ കണ്ടതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇതും യെരിഹോയുടെ തന്നെ ഭാഗമാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വളരെയേറെ നല്ല ഫലഭൂയിഷ്ഠമായ കൃഷിസ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഈ കാണുന്ന എല്ലാം നല്ല ഫലഭൂയിഷ്ഠമായ കൃഷിപ്രദേശങ്ങളാണ്. ഇതെല്ലാം ഈ യെരിഹോയുടെ ഭാഗമാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ റോഡരികിലായിട്ട് വളരെ പഴക്കം ചെന്ന ഒരു കാട്ടത്തിമരം നിൽക്കുന്നത് കാണാം. യേശു പുരുഷാര സമേതം കടന്നു പോകുമ്പോൾ യേശുവിനെ കാണുന്നതിനായി സഖായി എന്ന മനുഷ്യൻ കയറിയിരുന്നത് ഈ മരത്തിൻ്റെ മുകളിലാണെന്നാണ് പറയപ്പെടുന്നത്. അത് നമുക്കവിടെ വളരെ പഴക്കം ചെന്ന ഒരു കാട്ടത്തിമരത്തെ കാണാൻ പറ്റുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.